എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സെക്സ് എഡിന്റെ ടോപ്പിക്സ്. സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന്റെ പുതിയൊരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. മുമ്പത്തെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണിത്. കഴിഞ്ഞ പാർട്ട് വൺ പാർട്ട് ത്രീ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുഞ്ഞുങ്ങൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ചിലരൊക്കെ ചോദിച്ചു ഏത് വയസ്സ് മുതൽ തുടങ്ങണം. എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങുന്നതാണ് നല്ലത്. ഡേ വൺ മുതൽ തന്നെ തുടങ്ങാം. ഇനിയിപ്പോ ഒരു കറക്റ്റ് പ്രായം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞ് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞിനെ മാറ്റുന്നേ, ഡയപ്പർ മാറ്റുന്നേ, ആ രീതിയിലൊക്കെ രീതിയിൽ പറയാം. കുഞ്ഞിനെ എടുത്തോട്ടെ, അങ്ങനെയൊക്കെ വെറുതെ നമുക്ക് തന്നെ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് തന്നെ പറയാം. ഒരു വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞിങ്ങനെ ബോഡി പാർട്സ് ഒക്കെ കണ്ണുമുക്കൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓരോ ബോഡി പാർട്സും പറഞ്ഞ് തുടങ്ങുക തന്നെ വേണം. കൺസെന്റ് എത്രയും നേരത്തെ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി ഇത് കാണുന്ന ആൾക്കാരുടെ കുഞ്ഞുങ്ങൾ 5 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ, ഈ 5 വയസ്സിന് താഴെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ആ കാര്യം പഠിപ്പിച്ചു കൊടുത്ത ശേഷം വേണം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ. അപ്പൊ ഇത് നമ്മൾ വെറുതെ ആയിട്ട് പറയുന്നില്ല, യുനെസ്കോയുടെ ഒരു വലിയൊരു ബുക്ക് കുറെ ഗൈഡ് ലൈൻസ് തന്നെയുണ്ട് എങ്ങനെ ഇത് പഠിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച്. അതിൽ തന്നെ മേജറായിട്ട് 8 പോയിന്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്, അതാണ് റിലേഷൻഷിപ്സ്. റിലേഷൻഷിപ്പ് എന്നുള്ളതിൽ 4 പോയിന്റ് ആണ് പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത്. ഒന്ന് ഫാമിലി എന്നുള്ളത്, സെക്കൻഡ് ഫ്രണ്ട്ഷിപ്പ് ലവ് ആൻഡ് റൊമാൻസ് എന്നുള്ളത്, 3 ടോളറൻസ് ആൻഡ് റെസ്പെക്ട്, 4 ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആൻഡ് പാരന്റിംഗ് എന്നുള്ളത് കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് ബന്ധങ്ങൾ നമുക്ക് ഈ സൊസൈറ്റിയിൽ വേണ്ടത്? അപ്പോൾ നമുക്ക് തിയറിയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ 4 കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും നോക്കാം. ഫസ്റ്റ് നമ്മൾക്ക് ഫാമിലി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞാകുമ്പോൾ ചിലരുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി, അങ്ങനെ അവർക്ക് എക്സാമിന് ടോപ്പിക് വരും. അപ്പോൾ നമുക്ക് അതെല്ലാം വേണ്ടത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് മാത്രമല്ല കുഞ്ഞുങ്ങളുള്ളത്, ഇപ്പം അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളത് സിംഗിൾ പാരന്റ് ഫാമിലി ഉണ്ടാവാം, അച്ഛനും കുഞ്ഞും മാത്രമേ ഉള്ളത് ഉണ്ടാവാം, അഡോപ്റ്റഡ് കുട്ടിയുള്ള ഫാമിലീസ് ഉണ്ടാവാം, ചിലപ്പോൾ ആണും ആണും ഗേ കപ്പിൾസ് ഉള്ള ഫാമിലി ഉണ്ടാവാം, പെണ്ണും പെണ്ണും ഉള്ള ഫാമിലീസ് ഉണ്ടാവാം. ഇതൊക്കെ തന്നെ ഫാമിലി തന്നെയാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് ഫാമിലിയിലുള്ളവർക്ക് കൃത്യമായ റോൾസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഒരു ജോലി അയാ വ്യക്തി തന്നെ ചെയ്യണം എന്നുള്ളതല്ല, അതായത് അമ്മ അടുക്കളയിലും അച്ഛൻ പുറത്തും മാത്രമുള്ള പണി ചെയ്യണം എന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് മാറുകയും ചെയ്യാം. പക്ഷെ നമുക്കൊരു നിർബന്ധമായ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. 3 കാര്യം പറയുന്നത് ഈക്വാലിറ്റി. വീട്ടിലെല്ലാവരും ഈക്വലാണ്, ഈക്വലാണ് ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവരും ഈക്വലാണ്. ഇങ്ങനത്തെ റോൾസ് നമ്മൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉള്ളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. അതിലൊക്കെ തന്നെ ഈ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതും നമുക്ക് വേണ്ട റെസ്പെക്ട് തന്നെയാണ് ഫാമിലിയിൽ എന്നുള്ളതും പറഞ്ഞു കൊടുക്കണം. ഇനി സെക്കൻഡാണ് ഫ്രണ്ട്ഷിപ്സ്, റൊമാൻസ് ആൻഡ് ലവ് എന്നുള്ളത്. ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുമ്പോൾ നീ പൈസ ഇല്ലാത്തവരോട് അല്ലെങ്കിൽ പൈസ ഉള്ളവരോട് കൂടരുത് എന്നുള്ള രീതിയിലുള്ള മാറ്റം, അതായത് അവർക്ക് കൂടുതൽ അതിർവരമ്പുകൾ ആ രീതിയിൽ പാടില്ല. ബോയ്സ് ഗേൾസിനോട് കൂടരുത്, ബോയ്സ് ഗേൾസിന്റെ കൂടെ ഇരിക്കരുത്, ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ, അതായത് കൂടുതൽ പാർട്ടീഷൻസ് അവർ വെക്കരുത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രസ്റ്റിലുണ്ടാവുന്നത് നമുക്ക് തമ്മിലുള്ള വിശ്വാസ്യതയാണ്, നമ്മുടെ കെയറിംഗ് ആണ്, നമ്മുടെ ഷെയറിംഗ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ വളർത്തുക തന്നെ വേണം. പിന്നെയാണ് ലവ്, റൊമാൻസ് ഒക്കെ വരുമ്പോൾ അതൊരു നോർമൽ പ്രോസസ്സാണ്. ഒരു ഏജിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു മറ്റൊരാളോട് അട്രാക്ഷൻ തോന്നുക എന്നുള്ളത് അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതിലും വേണ്ടത് നമുക്ക് പരസ്പരം ബഹുമാനം തന്നെയാണ് എന്നുള്ളത്. അതൊരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. ആദ്യം ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഡിനേ ചെയ്യാം, ആദ്യം ഡിനേ ചെയ്തിട്ട് പിന്നെ ഇഷ്ടപ്പെടാം. അതൊക്കെ ഓരോ വ്യക്തി താല്പര്യങ്ങളാണെന്നുള്ളതും പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ ആയാലും ആ വ്യക്തിയെ ആ ബഹുമാനത്തോടെ കാണാനും നമ്മൾ പതുക്കെ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഇനി 3 നമ്മൾ ഈ പറഞ്ഞ ടോളറൻസ്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ക്ഷമ അല്ലെങ്കിൽ നമ്മുടെ സഹിഷ്ണുത നഷ്ടപ്പെടാണ്ട് നോക്കണം എന്നുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കുകയും വേണം, നമ്മളത് കാണിച്ച് കൊടുക്കുകയും വേണം. ഇനി 4 ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആൻഡ് പാരന്റിംഗ് എന്നുള്ള കാര്യം. അതായത് നമ്മൾ ഈ മാരേജസ് എന്നുള്ളത്, ചിലർക്ക് കല്യാണം കഴിക്കുന്നവരുണ്ടാവാം, ചിലർ കല്യാണം കഴിക്കാത്തവരുണ്ടാവാം, അത് രണ്ടും നോർമലാണ്. കല്യാണം കഴിക്കുന്നത് അറേഞ്ച്ഡ് ആവാം, ലവ് ആവാം, അതും നോർമലാണ്. ചിലർ ഫീമെയിൽസ് ടു ഫീമെയിൽ ആവാം, ചിലർ മെയിൽ ടു മെയിൽ ആയിരിക്കാം, ചിലർ ഫീമെയിലും മെയിലും ആയിട്ട് കല്യാണം കഴിക്കാം, അതും നോർമലാണ്. ആ രീതിയിൽ ഇതെപ്പോഴും ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ഒരു ഷോർട്ട് ടേം പ്ലഷറിനോ ഒന്നും വേണ്ടിയുള്ള ഒരു സംഭവം ആയിരിക്കില്ല, ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. പക്ഷെ ആ കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റ് എനി പോയിന്റ് നിങ്ങൾ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മാറി നിൽക്കാം, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കാം, ഓർ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം കംപ്ലീറ്റ് ആയിട്ട് പിരിയാം. അതെല്ലാം അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. പിന്നെയാണ് പാരൻറ്റിങ്. പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു ലേൺഡ് ബിഹേവിയറാണ്, നമ്മൾ പഠിച്ചിട്ട് വരുന്ന ലേൺഡ് സ്കില്ലാണ്. ആരും ജനിക്കുമ്പോൾ തന്നെ ഫുൾ നമ്മൾ സ്കില്ലായിട്ടല്ല, പല തരത്തിൽ നിന്നും വായിച്ചും കേട്ടും കണ്ടും ചെയ്തും നമ്മൾ കിട്ടേണ്ട ഒരു ബിഹേവിയറാണ് പാരൻറ്റിങ്. ഒരു ഈസി ടാസ്ക് അല്ല എന്നുള്ളതും കൂടി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പതുക്കെ പറഞ്ഞ് കൊടുക്കുക തന്നെ വേണം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, റിലേഷൻഷിപ്സ് എന്നുള്ളത്. ഇനി നമുക്ക് 7 പോയിന്റ് കൂടി കവർ ചെയ്യാണ്ട് അത് അടുത്ത വീഡിയോസിൽ നമുക്ക് കവർ ചെയ്യാം. നിങ്ങളുടെ സജഷൻസ് ഒക്കെ എനിക്ക് വേണം, എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സജഷൻസ് കൂടി നിങ്ങൾ വീഡിയോയുടെ അടിയിലിടണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.